എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞാനിവിടെ സ്വന്തം അബുക്കെ വ്ലോഗ്സ് അഭിലാഷ്. ഗൈസ്, ഞാൻ ഇന്ന് പോയി നമ്മുടെ പുഴയ്ക്കിലുള്ള ഷോറൂം വന്ന കേട്ടോ. അപ്പോൾ കുറേ നാളായി ഞാൻ എന്താ പറയുക, ഷോറൂം ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ എന്തായാലും നമ്മുടെ ഷോറൂം കഴിഞ്ഞ് നമ്മുടെ ടൊയോട്ടോയുടെ ഷോറൂമിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഡേവിസെറ്റിൻ്റെ ചെറിയൊരു സർവത്ത് കട കേട്ടോ. ഇവിടെ നല്ല എന്താ പറയുക, പുഴുങ്ങിയ മുട്ട അതുപോലെ താറാമുട്ട, അതിലിടുന്ന ഒരു മസാലക്കൂട്ട്, ദെൻ മുളക് പൊടി, അതുപോലെ ഉപ്പും കുരുമുളക് പൊടി കിട്ടും കേട്ടോ. ഒരുവിധം എല്ലാവരും നല്ല തിരക്കുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഡേവിസെറ്റിൻ്റെ ഈ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടോ, അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ് കേട്ടോ. കുറേ വർഷങ്ങളായി ഇപ്പോൾ ഡേവിസെറ്റിനിവിടെ ഷോപ്പ് തുടങ്ങിയിട്ട്. എൻ്റെ ഓർമ്മയിൽ ഞാൻ ഹോണ്ടയിലുള്ള ടൈമിൽ ഡേവിസെറ്റൻ ഇവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് എത്ര കൊല്ലായി എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ഹോണ്ടയിൽ, ഞാനൊക്കെ ജോൺസ് ഹോണ്ടയിൽ വരണാട്ട് മുന്നേ ഡേവിസെറ്റൻ ഇവിടെ ഷോപ്പ് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 10-20 കൊല്ലത്തോളം മീതിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 20 കൊല്ലമല്ല, അതിനാട്ട് മീതി ആയിട്ടുണ്ട് ഡേവിസെറ്റൻ ഇവിടെ. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, സ്പെഷ്യൽ കൂടുതൽ നമുക്ക് വരാം, കോഴിമുട്ട ദെൻ താറാമുട്ട കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡേവിസെറ്റൻ വരുന്നത്. അപ്പോൾ ഡേവിസെറ്റിൻ്റെ പല ബ്ലോഗിലും പലരും ഡേവിസെറ്റിൻ്റെ ബ്ലോഗ് ബേസ് ചെയ്തിട്ട് കാട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഡേവിസെറ്റിനെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരുവിധം തൃശ്ശൂരുള്ള എല്ലാവർക്കും ഡേവിസെറ്റിൻ്റെ ഷോപ്പ് അറിയാം. പ്രത്യേകിച്ച് നമ്മുടെ പുഴയ്ക്കൽ ഷോപ്പുള്ള എല്ലാവർക്കും, പുഴയ്ക്കലത്തെ അടുത്ത് കിടക്കുന്ന വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഡേവിസെറ്റിനെ അറിയാം കേട്ടോ. കാരണം ഇവിടെ ഏറ്റവും ഫോക്കസ് ആയിട്ട് കാണേണ്ടത് നമ്മുടെ മോരുവെള്ളം മോരാണ്. അതുപോലെ കൂടുതൽ ഈ പുഴുങ്ങിയ മുട്ട, താറാവ് മുട്ട, കോഴിമുട്ട, അതുപോലെ സർബത്ത് കേട്ടോ. അപ്പോൾ ആൾ ഒറ്റയ്ക്കാണ് നിന്ന് ഈ കാര്യങ്ങൾ ചെയ്യണേ കേട്ടോ. ആൾ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ, വേറെ സഹായികൾ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യത്തിന് നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ. ആൾക്കാർ ഇഷ്ടംപോലെ വണ്ടികൾ കണ്ടോ, വണ്ടികൾ നിർത്തി ആൾക്കാരെ എന്താ പറയുക, ഒന്നാമത് ഇപ്പോഴത്തെ സമയം ഗൈസ് ആദ്യം പറയണോന്നെ ഞാൻ വീണ്ടും പറയാണ്, എന്താ പറയുക, ഫീൽഡ് വർക്കേഴ്സ് അതുപോലെ ഈ ഓട്ടോറിക്ഷ ചേട്ടന്മാരെല്ലാവരും, ഫീൽഡ് ഇറങ്ങുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ഇപ്രാവശ്യത്തെ ചൂടെന്ന് പറഞ്ഞാൽ ഹെവി ചൂടാണ് കേട്ടോ. കാരണം വെള്ളമൊക്കെ ധാരാളം കുടിക്കുക നമ്മൾ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഒന്നാമത് ഡിവിസറിൻ്റെ അവിടെ ഓൾറെഡി കച്ചവടം ഉണ്ട്. അതിന് പുറമേ ഈ ചൂടും കൂടി ആയിപ്പോൾ ഒന്നും കൂടിയും കച്ചവടം കൂടിയിട്ട് ആൾക്ക്. അപ്പോൾ എന്തായാലും നല്ല കച്ചവടം, നല്ല രീതിയിൽ തന്നെ കച്ചവടം ആയി വരട്ടെ എന്നുള്ള പ്രാർത്ഥന തന്നെയാണ് നമുക്ക് എല്ലാവർക്കും. കണ്ടോ ഗൈസ്, ഡേവിസെറ്റ് മാത്രമാണ് കേട്ടോ വർക്ക് ചെയ്യണ അവിടെ. അപ്പോൾ ആളോട് ഞാൻ കൂടുതൽ അവിടെ പോയി സംസാരിക്കാതെ, നല്ല തിരക്കാണ് ആൾ, ഒറ്റയ്ക്കുള്ളൂ. ഓരോ സർവത്ത് കഴിയുമ്പോൾ അടുത്ത സർവത്തടിക്കുക, മീൻസ് അടുത്ത മോരടിക്കുക, അപ്പോൾ അങ്ങനെ നല്ല തിരക്കിലാണ് ആൾ. അപ്പോൾ ഇവിടെ നമ്മുടെ സ്ഥിരം ഉള്ള ചേട്ടൻ, ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്, നമുക്ക് ചോദിക്കാം. ചേട്ടാ, ആളുടെ കടയിൽ വരാറുണ്ടോ ഡേവിസെറ്റിൻ്റെ കടയിൽ? അതെ അല്ലേ, ഇവിടുന്ന് സർവത്തൊക്കെ കുടിക്കാറുണ്ട്. എന്താ അഭിപ്രായം? അപ്പോൾ നല്ല അഭിപ്രായം കേട്ടോ ആൾക്കാർ പറയണേ. നമ്മുടെ ഒരു ചേട്ടൻ കൂടി ഉണ്ട്, നമ്മുടെ ഇപ്പം മോര് കൊണ്ടുപോകണം ഞാൻ കണ്ടു. ആളോട് നമുക്കൊന്ന് ചോദിച്ചോ കേട്ടോ. ചേട്ടാ നമസ്കാരം. ചേട്ടാ ഡേവിസെറ്റിൻ്റെ കടയിൽ വരാറുണ്ടോ? 25 കൊല്ലമായിട്ട്. ഓക്കെ ചേട്ടൻ, 25 കൊല്ലമായിട്ട്. അപ്പോൾ ഞാൻ ഏകദേശം കണക്ക് പറഞ്ഞ് കറക്റ്റാണ്, 25 കൊല്ലം. എൻ്റെ ഒരു ഓർമ്മയിൽ 20 കൊല്ലമാണ്, പക്ഷെ ഇപ്പോൾ 25 ആയി. ഇനി 30, 35 എന്തായാലും കുറേ നാളായിട്ടുണ്ടല്ലോ ഡേവിസെറ്റിൻ്റെ. എത്രയോ വർഷം മുന്നുണ്ട് അല്ലേ. ഓക്കെ, എന്താണ് ചേട്ടൻ ഇവിടുത്തെ അഭിപ്രായം? മുട്ട ഇവിടുത്തെ മുട്ടിമൂരല്ലേ, അതാണ് ഫോക്കസ് ചെയ്യേണ്ട സാധനം അല്ലേ. ഓക്കെ ഗൈസ്, അപ്പം എല്ലാവരും എന്താ പറയുക, ഇത് ശരിക്കും ഏത് ഭാഗം പറയാട്ടോ, ടൊയോട്ടയുടെയും ഫുഡ് മാളിൻ്റെയും നടുക്കിൽ കേട്ടോ. നടുക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഷോപ്പാണ് ഡേവിസെറ്റൻ. അപ്പോൾ പുഴയ്ക്കല് ബേസ് ചെയ്തിട്ട്, നമ്മുടെ പുഴയ്ക്കല് ബേസ് ചെയ്തിട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഗൈസ് ഡേവിസെറ്റിൻ്റെ കട മറന്നു കളയരുത്. ജസ്റ്റ് അവിടെ നിന്ന് എന്താ പറയുക, മോര് അല്ലെങ്കിൽ സർബത്ത്, അതിനോടൊപ്പം തന്നെ കോഴിമുട്ട അല്ലെങ്കിൽ താറാവ് മുട്ട, ഇവിടെ ഒരു ചേട്ടൻ കഴിക്കുന്നുണ്ട് കേട്ടോ. ചേട്ടാ എന്താണ് അഭിപ്രായം കഴിച്ചിട്ട്? അല്ലേ, കുറേ നാൾ സ്ഥിരം വരുന്ന ആളാണോ ഈ ചേട്ടനൊക്കെ? സ്ഥിരം വരുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോണം, നമ്മുടെ ഡേവിസെറ്റിൻ്റെ കട ഡേവിസെറ്റൻ ഒറ്റയ്ക്കാണ്, ഹെൽപ്പിന് ആരുമില്ല, അദ്ദേഹം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു കേട്ടോ. സ്പീഡപ്പാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ പൈസക്ക് വികാസ, നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, 2 കോഴിമുട്ട സർവത്തും,
നമ്മൾ വന്ന താമസം സ്പീഡപ്പായിട്ടാണ് എടുത്തതെന്ന് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും അങ്ങനെ തന്നെയാണ്, നല്ല സ്പീഡപ്പായിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആള്. അപ്പോൾ മസാല മുട്ട അല്ലേ, എങ്ങനെയുണ്ട് വികാസ് കഴിച്ചിട്ട്? സൂപ്പറായിരുന്നു കേട്ടോ. ഓക്കെ, എന്തായാലും ഗൈസ് ഇവിടെ പുഴയ്ക്കൽ വരുമ്പോൾ എന്തായാലും നിങ്ങൾ വരണം കേട്ടോ, വന്ന് ഇവിടുന്ന് ഡേവിസറിൻ്റെ കടയിൽ നിന്ന് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ എന്തായാലും വരണവരെ എന്താ പറയുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി ചവിട്ടി പൊട്ടിച്ചോളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ ബ്ലോഗ്സ്.